ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു ഫാബ്സൺവീൽസ്. സോ ഇന്ന് ഭയങ്കര ഹാപ്പിയുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുറേ വണ്ടികൾ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി ഒരു വണ്ടിയുടെ ഡെലിവറി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ബേബിയുടെ ഡെലിവറി. ശരിക്കും വൈറ്റ് ബേബിയുടെ ഓണർ എന്ന് പറയുന്നത് കൊല്ലക്കാരൻ തന്നെയാണ്, എൻ്റെ നെയ്ബർ തന്നെയാണ്. പുള്ളിക്കാണ് ഞാൻ ഈ വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കിരൺ എന്നാണ് ആളുടെ പേര്. കിരണും കിരണിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഡെലിവറിയും കൂടെ നമുക്ക് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാനുള്ളത്, എപ്പോഴും നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൂടി ചെയ്യാൻ മറക്കണ്ട. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നിന്ന് നിങ്ങളെ വിയർപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കിരൺ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ലക്കി ഓണർ എന്ന് പറഞ്ഞ കിരണാണ്. കാരണം ഈ ഒരു വീഡിയോ എന്ന് ശരിക്കും ഒന്ന് രണ്ട് അബദ്ധങ്ങൾ നമുക്ക് പറ്റിട്ടുണ്ട്. ഞാൻ മൈക്ക് എടുത്തിട്ട് വന്നിട്ടില്ല. കിരണാണെങ്കിൽ ക്യാമറയിൽ ഫേസ് ചെയ്യാൻ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായുള്ള ഒരു ചെറിയ നാണമൊക്കെ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും കിരൺ, നമ്മുടെ വൈറ്റ് ബേബിയുടെ ഓണറാണ്. ഇനി മുതൽ വൈറ്റ് ബേബിയുടെ ഓണർ കിരണായിരിക്കും. അപ്പോൾ എന്താണ് കിരണിന് പറയാനുള്ളത്? എന്താണ് ഈ ഒരു മോമെന്റിൽ തോന്നുന്നത്? എന്താണ്, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ജിപ്സി എടുക്കണമെന്നുള്ളത്. കൊച്ചുനാൾ തൊട്ടേ ഒരേ സിനിമകൾ, ലാലേട്ടൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ, ഹൈവേ സിനിമ എല്ലാവർക്കും അറിയാവുന്ന സുരേഷ് ഗോപിയുടെ മാൾബറോ ജിപ്സി, അതെ മാൾബറോടെ, അത് കാണുമ്പോൾ തൊട്ടേ നമുക്കും സ്വന്തമാക്കണം ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാലോ മിലിറ്ററി യൂസിനാണ് മെയിൻലി വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ 90s കിഡ്സ്, ഈ വീഡിയോ കാണുന്നവർക്കും ശരിക്കും അറിയാൻ പറ്റും, നമ്മുടെ 90s കിഡ്സ് ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു വണ്ടിയാണ്. കാരണം 95-ലോ 96-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഡൗട്ടാണ് ആ സിനിമ ഇറങ്ങുന്നത്. ശരിക്കും ആ വണ്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും ജിപ്സിയുടെ. ശരിക്കും എല്ലാവരും പറയാറുണ്ട്, ജിപ്സി അകത്തിരുന്ന് ഓടിക്കുന്നതിനേക്കാളും അകത്ത് വണ്ടി കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് തന്നാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും വണ്ടി ഓടിക്കാൻ തോന്നുന്നു, ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ചില നോട്ടങ്ങളാണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ ഒരു വണ്ടി ഓൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കാലു വയ്ക്കാനായിട്ട് തന്നെ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തലയ്ക്ക് തീ പിടിച്ച കോർപ്പറേറ്റ് ജീവിതത്തിലും ഞാൻ ശരിക്കും ഇപ്പോൾ ജീവിക്കുന്നത് ജിപ്സി കൊണ്ട് തന്നെയാണ്, ജിപ്സിയിലൂടെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിൽ നിങ്ങളെപ്പോലുള്ള ആൾക്ക്, ജിപ്സി ഇത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്ക് ഈ ഒരു വണ്ടി ഡെലിവർ, ഒരുപാട് പേര് ബാർഗെയിൻ ചെയ്തു, ഒരുപാട് പേര് വന്നു, അതർ സ്റ്റേറ്റ് ആൾക്കാർ ഒരുപാട് പേര് വന്നു. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു വണ്ടി കിരണിന് തരണം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറിനെ നമ്മൾ ലൈഫാക്കി മാറ്റുന്നത്. കാരണം ഈ ഒരു വണ്ടിയുടെ എല്ലാ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കിരണോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കിരൺ ഇപ്പോൾ നമുക്ക് വണ്ടി തന്നപ്പോൾ നമ്മൾ വണ്ടി മാത്രമല്ല, നമ്മൾ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ബാക്ക് നമ്മൾ വണ്ടി എടുക്കും, ബാക്കി വർക്കൊക്കെ ചെയ്യും, നമുക്ക് തിരിച്ച് തരാനായിട്ട് പറ്റുകയും ചെയ്യും. അതിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സാധാരണ വണ്ടി മാത്രം ഡെലിവറി ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല. കാരണം അങ്ങനെ ആ ഒരു കാര്യം കൊണ്ടാണ് അതർ സ്റ്റേറ്റിലോട്ട് നമ്മൾ കൂടുതലും വണ്ടി കൊടുക്കാതെ ഒരുപാട് എൻക്വയറീസ് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും നീ ആഗ്രഹിച്ച പോലെ ഇന്നലത്തെ ഒരു നിമിഷം എത്തിയിട്ടുണ്ട്. അപ്പോൾ കിരണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ അടുത്ത എന്താ പറയുക, ഷൂറിനാട്കാരൻ തന്നെയാണ്, നമ്മുടെ അടുത്ത സ്ഥലം തന്നെയാണ്. അപ്പോൾ കിരണിന് മാത്രമല്ല, കിരണിൻ്റെ കൂടെ കിരണിൻ്റെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിരൺ വണ്ടി എടുക്കാനുള്ള അല്ലെങ്കിൽ എത്താനുള്ള ഒരു മൊമെന്റ് എന്താണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്? ഇനി അമ്മയും ബാക്കിയുള്ളവരൊക്കെ, കാരണം അവർക്ക് കിരൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ഒരു വാഹനത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പാട്ടുണ്ട്, നമുക്ക് അവരെയും കൂടെ ഒന്ന് കിട്ടും. അപ്പോൾ അതായത് ഉണ്ടല്ലേ, ഒരു ഫുൾ ഫാമിലി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളിങ്ങനെ വണ്ടി അൺവീൽ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഒന്ന് തോന്നരുത്. കാരണം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ വണ്ടിയുണ്ട്. കാരണം ഈ ഒരു വണ്ടി ഇങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ട്, എത്രയോ വർഷം പഴക്കമുള്ള വണ്ടിയാണ്, അതിൻ്റെ പിന്നിൽ കിരണിനെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ കിരണിൻ്റെ കൂടെ നിന്ന ആ ഒരു ഫാമിലിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരെയും കൂടെ അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് അറിയണമല്ലോ, എന്താണ് നമ്മുടെ ജിപ്സിയെ കുറിച്ച് അവരുടെ അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ സെഷൻ ഞാൻ വെച്ചത് തന്നെ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം. ആൻറ്റി പറഞ്ഞോ, ആൻറ്റിയുടെ പേരെന്താണ്? എന്റെ പേര് ഗീത. ഇല്ലെന്നാണ് അല്ലേ? ഗീത. ഗീത, ഓക്കെ. എന്തായിരുന്നു ആൻറ്റി കിരൺ ഈ വണ്ടി എടുക്കണം ഇപ്പൊ കുഞ്ഞുനാൾ തൊട്ടേ പറയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, കാരണം പ്രേക്ഷകർക്ക് അറിയില്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു ആൻറ്റിയുടെ ആ ഒരു അഭിപ്രായം? കാരണം ഒരു പുതിയ കാറോ ബൈക്കോ എടുത്തു ബൈക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കാർ വേണമെങ്കിൽ ഒരെണ്ണം എടുത്തു കൊടുക്കാൻ നമുക്ക് വീട്ടിലേക്ക് പറ്റിയായിരിക്കും. പക്ഷെ ഇവൻ ഇതുപോലെ ഒരു പഴയ വണ്ടിയുടെ പുറകെ നമ്മൾ ആൻറ്റിക്ക് എന്താ തോന്നി? ഞങ്ങളെപ്പോഴും പറയാനുണ്ട് അത് നമുക്ക് നല്ലൊരു കാർ എടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഇത് തന്നെ മതി, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. എന്നും പറഞ്ഞ പപ്പായ എടുത്ത് എന്റെ അടുത്ത് പറയും, അമ്മ എണ്ണ എടുത്തു തരുന്നേ, എണ്ണ എടുത്തു തരുന്നേ. അപ്പം പറഞ്ഞു നീ പഠിച്ചിറങ്ങി കഴിയും, ഒരു വർഷം കൂടെ അല്ലേ ഉള്ളു, അത് ഇറങ്ങിക്കഴിഞ്ഞു എടുത്തു തരാം. അതെ, ശരിക്കും പറഞ്ഞാൽ ആൻറ്റിക്ക് ഒരു ഭയങ്കര നമസ്കാരം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻറ്റിയെ പോലുള്ള ഒരുപാട് അമ്മമാര് ശരിക്കും ഒരുപാട് പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു 60%-ഓളം അമ്മമാര് അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അവൻ അതുപോലെ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഓൺ ദ സ്പോട്ടിൽ ഇതെന്തില്ല, പണ്ടൊക്കെ നമുക്ക് ഓരോന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് അമ്മമാരെ നമ്മളെ പറ്റിക്കാറുണ്ട്. പക്ഷെ
ആ ഒരു ഞങ്ങളോട് പറഞ്ഞ വാക്കും അവനും പാലിച്ചിട്ടുണ്ട്. പഠിച്ച് പഠിച്ചിൽ അഡ്മിഷൻ മേടിച്ചു. ഇത് ശരിക്കും നിങ്ങൾക്ക് വണ്ടിപ്രാന്തമാർക്ക് വേണ്ടിയിട്ടാണ് ഒരു അമ്മ പറയുന്നതാണ്. മകൻ പഠിച്ചു, അവൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു, അവന് വേണ്ട ആ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം അവൻ അച്ചീവ് ചെയ്യാണ്. ശരിക്കും ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റ് കൂടിയാണ്. ആ ഒരു അമ്മയ്ക്കും എന്റെ മകൻ 1000 നന്ദി ഉണ്ട്, താങ്ക്സ് ഉണ്ട്, ഹൃദയത്തിൽ തന്നെ നന്ദിയുണ്ട്. മിസ് ചെയ്യുന്ന ഒരാളുണ്ട് എന്റെ പപ്പ. കാരണം ഇപ്പോഴത്തെ ഒരു വണ്ടിയുടെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ജിപ്സി ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ ഒരു 6 lakh ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഏകദേശം നമ്മൾ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ അത്രയൊക്കെ തന്നെ പ്രൈസ് വരുന്നുണ്ട്. കാരണം അതെന്ന് പറയുന്ന ആൾക്കാരുടെ ഡിമാൻഡാണ്, ആ വണ്ടിക്ക് കിട്ടുന്ന ഡിമാൻഡ്, അതിന് കിട്ടുന്ന ഒരു മൊമെന്റ്സും ആണ് അവർ കൂടുതലും ആ ഒരു ഡിമാൻഡായിട്ട് മാറുന്നത് തന്നെ. വണ്ടിയുടെ ലഭ്യത കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വണ്ടി ഇപ്പം വീട്ടിൽ പറഞ്ഞ സമയത്ത് ആ പണ്ടെന്ന് പറഞ്ഞാൽ മൈലേജ് ഇല്ല, എന്തിനാ എടുക്കുന്നത്, എല്ലാവരും ഞങ്ങളെപ്പോലുള്ള എല്ലാ ആര് വീട്ടിൽ പറഞ്ഞത് എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു ജിപ്സി എന്ന് പറഞ്ഞ ഡ്രീം. ജിപ്സി മാത്രമല്ല ഒരുപാട് വിൻറ്റേജ് വാഹനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്തപ്പെടാൻ വേണ്ടിയിട്ട് ശരിക്കും പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ, അമ്മയുടെയും മകൻ്റെയും അല്ലെങ്കിൽ ഫാമിലിയുടെയും അച്ഛൻ്റെ ഒക്കെ സ്നേഹം അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് ആൻറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിവിടെ ഫീൽ ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്കിവിടെ അറിയാൻ പറ്റാത്ത ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അകലങ്ങളിരുന്നിട്ടുള്ള കിരണിന്റെ ഫാദറിന്റെ ഒരു ഹെൽപ്പാണ്. അങ്കിളിനും എന്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ഒരു മോൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അത് മാത്രമല്ല അവര് കിരണിനോട് കാണിച്ച അത്രയും കാര്യങ്ങൾ തന്നെ കിരൺ പറഞ്ഞ വാക്കുകൾ കൂടി കിരൺ പാലിച്ചിട്ടുണ്ട്. കാരണം അവന്റെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മോമെന്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു മോമെന്റ് കൂടിയാണ്. വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചെറുതായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ മാത്രം അച്ചീവ്മെന്റ് ആയിരിക്കും. മാക്സിമം ട്രൈ ചെയ്ത് അതിലോട്ട് എത്തുക, ആരെയും വിഷമിപ്പിക്കാൻ നിൽക്കരുത്. കാരണം മാക്സിമം നിങ്ങളുടെ തന്നെ ഹാർഡ് വർക്കിംഗ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുക. കാരണം ഇതൊരു സക്സസ്ഫുൾ സ്റ്റോറിയാണ്, വണ്ടിപ്രാന്തന്മാർക്ക് തരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ കിരണിന്റെ അമ്മയ്ക്കും അച്ഛനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഫാബ്സോൺ വീൽസിന്റെ വക 1000 നന്ദി അറിയിച്ചുകൊണ്ട് ശരിക്കും നമുക്ക് ആ ഒരു അൺവീലിംഗ് ചടങ്ങിലോട്ട് പോവാം. എങ്ങനെയുണ്ട് കീഴണ്ടേ? അപ്പൊ നമ്മുടെ ഡെലിവറിയുടെ നമ്മുടെ അൺവീലിംഗ് കഴിഞ്ഞ് നമ്മുടെ വൈബേബി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആൻഡിയുടെ ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം എനിക്കുണ്ട്, അവർക്കുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ഹാപ്പിനെസിന്റെ കീ കൊടുക്കാനായിട്ടുള്ള ടൈമായി. പിന്നെ ഇവിടെ വെച്ച് എന്താ ഷൂട്ട് ചെയ്തെന്ന് ഒരുപാട് ആൾക്കാർ മേക്കി കമന്റിൽ എന്നോട് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് പേരുടെ അവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്ത്. കാരണം നമ്മൾ ഹൈവേയുടെ വർക്ക് നടക്കുന്ന കാരണം നമുക്ക് കൺവേ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ സൈഡൊക്കെ എടുത്ത് അവിടെ മെയിൻ്റനൻസിൻ്റെ വർക്കൊക്കെ നടക്കുന്നത്. നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് ഈ ഒരു വണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ അൺവെയിലും ചെയ്തത്. ഈ ഒരു ഹാപ്പിനെസിൻ്റെ കീ എന്തായാലും ഞാൻ അവരുടെ ഫാമിലിയിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. കിരണിൻ്റെ അമ്മയും കിരണും കൂടെയാണ് കീ വാങ്ങാനായിട്ട് പോകുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, ആന്റി പറഞ്ഞ വാക്ക് ആന്റി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ആ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പതുക്കെ കിരണിന്റെ വണ്ടിയിലോട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാം.